എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സാബൂദന അഥവാ സാബൂനരി വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം. വെറും 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഹൽവ ഉണ്ടാക്കാനായി ഞാനിവിടെ 1/2 കപ്പ് സാബൂനരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയിട്ട് നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം. ഇപ്പോൾ ഇതാ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിൽക്കെ വെള്ളം ഒഴിച്ച് നമുക്കൊരു 3 മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇതാ 3 മണിക്കൂർ കഴിഞ്ഞു, ഇത് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇത് കുതിർന്നത് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഉടഞ്ഞു വരും, അതാണ് പാകം. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ശർക്കര പാവ് കാച്ചാൻ വെക്കാം. ഞാനിവിടെ 2 അച്ചുശർക്കരയാണ് വെച്ചിട്ടുള്ളത്. അതിലൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കത് പാവ് കാച്ചിയെടുക്കാം. ഇനി ഒരു പാനിലോട്ട് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസും വറുത്ത് ചേർക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ. അണ്ടിപ്പരിപ്പ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഈ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതേ പാനിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ശർക്കരയിലാണ് ഹൽവ ഉണ്ടാക്കുന്നത്. അത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് കാരമലൈസ് ചെയ്യുന്നത്. നമ്മൾ ഹൽവയ്ക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ നല്ല കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഒന്ന് ക്രിസ്റ്റൽ ആകുമെങ്കിലും അത് കുറച്ച് സമയം ഇളക്കുമ്പോൾ ശരിയായിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര പാവ് കാച്ചിയതുണ്ടല്ലോ, അത് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന സാബുദാന മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. ആകെ 2-3 മിനിറ്റ് സമയം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ ഹൽവ റെഡിയാവും. ഈ സാബുദാന അരച്ചതിൽ കുറച്ച് കുറച്ച് പീസസ് ഇതുപോലെ ബാക്കിയുണ്ട്. അത് നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളത് ശരിക്കും അരഞ്ഞില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട, ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതാ നമുക്ക് കുറുക്കിയെടുക്കാം. ഇനിതാ ഇപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പഞ്ചസാരയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഞാൻ ആകെ ഇതിൽ 2 സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. 1 സ്പൂൺ ഞാൻ അണ്ടിപ്പരിപ്പ് വറക്കുമ്പോൾ എടുത്ത് ആ നെയ്യ് ഇതാ ഇതിലേക്കുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നെയ്യോടുകൂടി തന്നെ അണ്ടിപ്പരിപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുറിച്ചെടുക്കുന്ന പാകത്തിലാവണമെങ്കിൽ കുറച്ച് സമയം കൂടി നമ്മളിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് ഞാൻ കോരിയെടുക്കുന്ന ഒരു പാകത്തിലാണ് ഹൽവ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അതുപോലെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതായത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് മുറിച്ചെടുക്കുന്ന ഹൽവയാണ് വേണ്ടെങ്കിൽ 1 മിനിറ്റ് കൂടി ഇതൊന്ന് ഇതുപോലെ വഴറ്റിയാൽ മതി, കുറച്ചും കൂടി ഹാർഡായി കിട്ടും. അപ്പം നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നന്നായി മുറിച്ചെടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അത് കുതിർന്ന് കിട്ടാനില്ല, ആ ഒരു 3 മണിക്കൂർ സമയം മാത്രമേ വേണ്ടൂ. കുക്കിംഗ് ടൈം നമുക്ക് 1-5 മിനിറ്റ് പോലും വേണ്ട. പിന്നെ അധികം എണ്ണയോ നെയ്യോ ഒന്നും വേണ്ടാത്ത ഒരു ഹൽവയാണിത്. വളരെ സോഫ്റ്റും ടേസ്റ്റിയും ആയ ഈ ഹൽവ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.